പാടാനൊരു പോയിന്റിൽ പോലും പറയാൻ പറ്റുകയില്ല. അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാത്സ് സിമ്പിൾ ആയിരുന്നു, 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിരുന്നു. പല ക്വസ്റ്റ്യൻ ലോക പരിശീലനമൊക്കെ രണ്ടു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം ബേസ് കാര്യങ്ങളെല്ലാം വന്നായിരുന്നു. ആ ജീക്ക നല്ല നല്ല നല്ലതായിരുന്നു, നല്ല നമുക്ക് എല്ലാം പഠിച്ചതൊക്കെ നല്ല കിട്ടിയത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിപ്പോ എളുപ്പമായിരുന്നു. ജി കെ എളുപ്പമായിരുന്നു? ആ ജി കെ കുഴപ്പമില്ലായിരുന്നു, എഴുതാൻ പറ്റുന്നു. എക്സാം ഉണ്ടായിരുന്നു ബ്രോ, മാത്സും എല്ലാം ഒരുവിധം അറിയാന്ന് ബേസ് ഉള്ളവർക്ക് എളുപ്പമായിരുന്നു, പാടാന്നൊരു പോയിന്റിൽ പോലും പറയാൻ പറ്റുകയില്ല. കുഴപ്പമില്ല, നല്ല എക്സാം ആയിരുന്നു. കഴിഞ്ഞ ഫേസ് വെച്ചോക്കുന്നു, ഈസി ആയിരുന്നു, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റി. മൂന്ന് സെക്ഷനേക്കാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ എക്സാം ഇച്ചിരി ടഫായിരുന്നു, ഇച്ചിരി ഇത് ഇച്ചിരി അത്യാവശ്യം സിമ്പിൾ ആക്കിയിട്ടുണ്ട്. ഇതിപ്പം ഇതിനകത്ത് ഈ പറയുന്ന പ്രസ്താവന ചോദ്യങ്ങൾ ആകെ മൂന്ന് നാലെണ്ണം, കഴിഞ്ഞതിനകത്തൊരു ആറെണ്ണം ഉണ്ടായത്. പിന്നെ മാക്സിമം നല്ല രീതി എക്സാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, അതായത് അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് കുഴപ്പമില്ലായിരുന്നു. ജി കെ വലിയ കുഴപ്പമില്ലായിരുന്നു, ജി കെ ഒരു ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന മാത്സ് കുഴപ്പമില്ല, ഒരു സാമാന്യം കുഴപ്പമില്ലാതെയായിരുന്നു. ഇതിനെക്കാളും കുറച്ചുകൂടെ ഒരു എന്താ പറയുക, നിലവാരം കൂടിയത്. മാത്സ് കുഴപ്പമില്ലായിരുന്നു, എങ്കിലും നമ്മളെ ഇന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. വളരെ എളുപ്പമായിരുന്നു, പല ക്വസ്റ്റ്യൻ ലോക പരിശീലനമൊക്കെ രണ്ടു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഒന്ന് രണ്ട് കുഴപ്പമില്ല, പ്രയാസമില്ലായിരുന്നു. സിമ്പിൾ എക്സാം ആയിരുന്നു, സിമ്പിൾ ആയിരുന്നു, അത്യാവശ്യം കണക്കൊക്കെ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല കണക്കായിരുന്നു. മാത്സ് ടൈം കിട്ടിയില്ല, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ജിക്ക് നല്ല ലെവലായിരുന്നു. കറണ്ട് അഫയർ രണ്ടു മൂന്നെണ്ണം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പൊതുവെ എളുപ്പമായത്, എനിക്ക് സമയം കിട്ടിയില്ല ചെയ്യാനായിട്ട്. കുഴപ്പമില്ല, എഴുതി ഏകദേശം സിമ്പിളാ, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മാത്സ് ഒക്കെ എളുപ്പമായിരുന്നു, പിന്നെ അത്യാവശ്യം ഒരു ബുദ്ധിമുട്ട് തോന്നിയ സയൻസിനാണ്. ആ ജിക്ക് നല്ല നല്ല നല്ലതായിരുന്നു, നല്ല നമുക്ക് എല്ലാം പഠിച്ചതൊക്കെ തന്നെ കിട്ടിയത്. കണക്ക് കുഴപ്പമില്ല, നല്ല ലോജിക്കായിട്ടുള്ള നല്ല ആ കണ്ടായിരുന്നു, അതിനെക്കാട്ടി ഇച്ചിരി ടഫാക്കിട്ടുണ്ട്. ആ കുറച്ചൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ചിലതൊക്കെ പാടായിരുന്നു, മാത്സ് പാടായിരുന്നു. ജിക്കൊന്നും അധികം പ്രശ്നമില്ലായിരുന്നു, മാത്സും അധികം പ്രശ്നമില്ലായിരുന്നു, എല്ലാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി. ഇത് ഭയങ്കര എളുപ്പമായിരുന്നു, ആ എളുപ്പമായിരുന്നു, ഈ നാല് ഘട്ടത്തെ കാട്ടി എളുപ്പമായിരുന്നു. ഇത് എല്ലാവർക്കും എല്ലാം എഴുതാൻ പറ്റും.